ഹായ് ഫ്രണ്ട്സ്, നമ്മളേവരും കാത്തിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ കൺഫർമേഷൻ നൽകുവാൻ ഈ വരുന്ന തിങ്കളാഴ്ച നവംബർ 23 മുതൽ നമുക്ക് അവസരം ലഭിക്കുകയാണ്. സീരിയൽ നമ്പർ 1 മുതൽ 149 വരെയുള്ള തസ്തികകളിലേക്ക് നമുക്ക് 23/11/2020 മുതൽ ഡിസംബർ 12 വരെ നമുക്ക് കൺഫർമേഷൻ നൽകുവാൻ സാധിക്കും. അതേസമയം 150-ാമത്തെ തസ്തികക്ക് ഡിസംബർ 4 മുതൽ ഡിസംബർ 23 വരെയും കൺഫർമേഷൻ നൽകാൻ സാധിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, നമ്മൾ അപേക്ഷിച്ച ഓരോ തസ്തികകളിലേക്കും പ്രത്യേകം കൺഫർമേഷൻ നൽകണം. എല്ലാത്തവരുടെ അപേക്ഷകൾ PSC നിരസിക്കുന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വിശദമായി നമ്മുടെ ഏതെല്ലാം എക്സാമിനേക്കാണ് കൺഫർമേഷൻ വന്നതെന്നും എങ്ങനെ കൺഫർമേഷൻ നൽകാമെന്നും വിശദമായി മനസ്സിലാക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. PSCയുടെ പ്രധാനപ്പെട്ട ചില ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. പ്രിലിമിനറി എക്സാമിൻ്റെ വിശദമായ സിലബസ് നാം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മാർക്ക് 100 മാർക്കാണ്. മീഡിയം മലയാളം, തമിഴ്, കന്നഡ. ഇതിൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ പരീക്ഷാ രീതി OMR ആയിരിക്കും. ഇതിൻ്റെ പരീക്ഷാ ദൈർഘ്യം എന്ന് പറയുന്നത് 1.5 മണിക്കൂറായിരിക്കും. മറ്റൊരു കാര്യങ്ങൾ, ഒന്നിലധികം തസ്തികകളിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഓരോ തസ്തികക്കും സ്ഥിരീകരണം നൽകേണ്ടതാണ്, അഥവാ കൺഫർമേഷൻ നൽകേണ്ടതാണ്. ചില ആളുകൾക്ക് സംശയമുണ്ടാവും, എങ്ങനെയാണ് കൺഫർമേഷൻ നൽകുക എന്ന്. വളരെ വിശദമായി നമ്മൾ എങ്ങനെ കൺഫർമേഷൻ നൽകാമെന്ന് വളരെ കൃത്യമായി മൊബൈലിൽ നിന്ന് തന്നെ നമുക്ക് കൺഫർമേഷൻ നൽകാനുള്ള വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ഏത് ഭാഷയിലുള്ള ചോദ്യപേപ്പറാണ് നമുക്ക് ആവശ്യമെന്നത് കൃത്യമായി കൺഫർമേഷൻ സമയത്ത് ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തേണ്ടതാണ്. ഓരോ ഉദ്യോഗാർത്ഥിക്കും അവർ തിരഞ്ഞെടുത്ത മാധ്യമത്തിലുള്ള ചോദ്യപേപ്പർ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ പരീക്ഷ എഴുതുന്നതിനുള്ള ജില്ല തിരഞ്ഞെടുക്കുമ്പോൾ പ്രൊഫൈലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിലെ ജില്ല തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അഥവാ നമ്മളിപ്പോൾ എവിടെയാണോ ഇപ്പോൾ താമസിക്കുന്നത്, ഏതാണോ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, ആ അഡ്രസ്സ് ഏത് ജില്ലയിലാണോ വരുന്നത് ആ ജില്ല തന്നെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതുപോലെ വാണിംഗ് ആയിക്കൊണ്ട് നമ്മളോട് പറയുകയാണ്, നിശ്ചിത സമയം വരെ, അഥവാ നവംബർ 23 മുതൽ ഡിസംബർ 12 വരെയും പ്യൂൺ സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡ് സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ തസ്തിക മാത്രം ഡിസംബർ 4 മുതൽ നമുക്ക് ഡിസംബർ 23 വരെ അപേക്ഷക്ക് കൺഫർമേഷൻ നൽകാവുന്നതാണ്. ബാക്കി എല്ലാ എക്സാമുകൾക്കും നവംബർ 23 മുതൽ ഡിസംബർ 12 വരെയാണ് സമയമെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് കൺഫർമേഷൻ നൽകേണ്ട ആ സമയത്ത് തന്നെ കൺഫർമേഷൻ നൽകണം. അങ്ങനെ നിശ്ചിത സമയം വരെ സ്ഥിരീകരണം രേഖപ്പെടുത്താത്തവർക്ക് ഈ പരീക്ഷാ കലണ്ടറിലെ പരീക്ഷകൾ എഴുതുന്നതിനുള്ള അവസരം ലഭിക്കുകയില്ല. കൂടാതെ അവരുടെ അപേക്ഷകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. കൺഫർമേഷൻ തീയതി അവസാന ശേഷം പരീക്ഷാ തീയതികളും സമയവും പ്രസിദ്ധീകരിക്കുന്നതാണ്. നിശ്ചയ സമയപരിധിക്കുള്ളിൽ സ്ഥിരീകരണം നൽകുന്നവർക്ക് പ്രൊഫൈൽ വഴി അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നമുക്ക് ഏതെല്ലാം എക്സാമിനാണ് പ്രത്യേകമായിട്ട് കൺഫർമേഷൻ നൽകാൻ വേണ്ടി വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. 1 LD ക്ലർക്കാണ്. 14 ജില്ലകളിലേക്ക് നാം അപേക്ഷിച്ച LD ക്ലർക്ക് എക്സാമിൻ്റെ കൺഫർമേഷൻ നൽകാനുള്ള അവസരമാണ് നവംബർ 23 മുതൽ നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻറ്റ്, ടൈപ്പിസ്റ്റ്, ഫീൽഡ് വർക്കർ, ലാസ്റ്റ് ഗ്രേഡ്, സെയിൽസ്മാൻ, സീമാൻ തുടങ്ങി വളരെ ഇമ്പോർട്ടൻ്റ് ആയ തസ്തികകളിലേക്കാണ് നമുക്ക് ഇപ്പോൾ എക്സാമിന് വേണ്ടി വന്നിരിക്കുന്നത്. വ്യത്യസ്തമായ എക്സാമുകൾക്ക് നമ്മുടെ കൺഫർമേഷൻ നമ്മുടെ പ്രൊഫൈലിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതെല്ലാം എക്സാമിനാണോ നമ്മൾ അപേക്ഷ നൽകിയത്
ആ എക്സാമിനെല്ലാം കൃത്യമായി നമ്മൾ കൺഫർമേഷൻ നൽകുക. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.